വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തരായണ ഋതുവിൽ നിന്ന് ദക്ഷിണായ ഋതുവിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്ന കാലത്തെ കർക്കിടക മാസം എന്നും പറയുന്നു. ഇടവപ്പാതി കഴിഞ്ഞ് പ്രകൃതി രൗദ്രഭാവത്തിൽ എത്തുന്ന ഈ മാസം മലയാള വർഷത്തിലെ അവസാനത്തെ മാസം കൂടിയാണ്. കർക്കിടകം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസമായ ചിങ്ങമാസത്തെ വരവേൽക്കുന്നതിനോടൊപ്പം പാരമ്പര്യ തനിമയിലേക്ക് ഒരു തിരിച്ചുപോക്കും കൂടിയാണ്. കർക്കിടക മാസത്തിന്റെ പ്രാധാന്യവും ഔഷധക്കനി സേവിക്കുന്നതിന്റെ ഗുണങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി ഇന്ന് പെരിങ്ങാവ് AUP സ്കൂളിൽ ഔഷധക്കന്നി പാകം ചെയ്തു കുട്ടികൾക്ക് കൊടുത്തു. കൂടുതൽ വിവരങ്ങളിലേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടർ അൻഷിബ സ്കൂൾ പാചകപുരയിൽ നിന്ന് ചേരുന്നു. അൻഷിബ, ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം എവിടെയായി? സാധനങ്ങളെല്ലാം റെഡിയായി? അമ്മ, ഞാനിപ്പോൾ പെരിങ്ങാവ് AUP സ്കൂൾ പാചകപുരയിലാണ് നിൽക്കുന്നത്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും ഇന്ന് ഔഷധക്കഞ്ഞി വിതരണം നടത്തുകയാണ്. ഇതിലെ ഏറെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് സീഡ് ക്ലബ് വിദ്യാർത്ഥികൾ ജൈവ കൃഷിയിലൂടെ തയ്യാറാക്കിയ കൊയ്തെടുത്ത നെൽകുത്തി എടുത്ത അരിയാണ് ഈ വർഷം ഔഷധക്കഞ്ഞിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല, കഞ്ഞിയോടൊപ്പം നാടൻ വിഭവങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പുഴുക്കും പപ്പടവും കുട്ടികളുടെ നാവിൽ പഴമയുടെ രുചിക്കൂട്ട് ഉണർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്തതായി ഭക്ഷണശാലയിൽ നിന്നും ആര്യനന്ദ നമ്മോട് ചേരുന്നു. ആര്യനന്ദ, അവിടെ ഇപ്പോൾ എന്താണ് ഒരുക്കങ്ങൾ? കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ആയോ? അമ്മ, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിങ്ങാവ് സ്കൂളിൽ. ഇപ്പോൾ ഇതാ ഉച്ചഭക്ഷണ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ കർക്കിടക കഞ്ഞിയാണ്. നമുക്കറിയാം, രാമായണ മാസത്തിൽ പല വീടുകളിലും പാരമ്പര്യ ചികിത്സകളും പല വിധത്തിലുള്ള ഔഷധ ഭക്ഷണങ്ങളും തയ്യാറാക്കി സേവിക്കാറുമുണ്ടെന്ന്. പക്ഷേ ഇന്നിതാ പെരിങ്ങാവ് സ്കൂളിൽ കുട്ടികളുടെ ആരോഗ്യത്തെ മുൻതൂക്കം നൽകി അധ്യാപകരും PTA അംഗങ്ങളും ചേർന്ന് ഔഷധ ഗുണമുള്ള കർക്കിടക കഞ്ഞിയും നാടൻ വിഭവങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ പുഴുക്കും പപ്പടവും നൽകുകയാണ്. പാരമ്പര്യമായി കൈമാറി വരുന്ന അറിവുകൾ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിലൂടെ പെരിങ്ങാവ് സ്കൂൾ മാതൃകാപരമായ ഒരു ചുവട് വെപ്പാണ് നടത്തുന്നത്.